ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ലഡാക്കിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ രാജ്യരക്ഷാമന്ത്രി, സംയുക്ത സേനാ തലവൻ, സേനാ മേധാവികൾ എന്നിവരുടെ യോഗം വിളിച്ചു. രാജ്യമെങ്ങും വിപുലമായ പരിപാടികളോടെ 6th അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ചു. കോവിഡ് പ്രതിരോധത്തിനായി സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങൾ നടത്തുന്ന പരിശ്രമങ്ങളെ കേന്ദ്രം അഭിനന്ദിച്ചു. രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണം 4,10,000 കടന്നു. 2,27,000 പേർക്ക് രോഗമുക്തി. രോഗമുക്തി നിരക്ക് 55.48%. കോവിഡ് കേരളത്തിൽ ഇന്ന് 133 പേർക്ക് രോഗബാധ. 93 പേർക്ക് രോഗമുക്തി. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 89,45,000 കടന്നു. അമേരിക്കയിൽ 23,00,000 രോഗികൾ. വാർത്തകൾ വിശദമായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സേനാ തലവൻ ജനറൽ ബിപിൻ റാവത്ത്, സേനാ മേധാവികൾ എന്നിവരുമായി ഉന്നതതല കൂടിക്കാഴ്ച നടത്തി. ലഡാക്കിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. നിയന്ത്രണ രേഖയിൽ ചൈനയുടെ ഭാഗത്തുനിന്നുള്ള ഏത് നടപടിയും നേരിടാൻ ഇന്ത്യൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകാൻ യോഗം തീരുമാനിച്ചതായി ആകാശവാണി ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു. കര, നാവിക, വ്യോമ അതിർത്തികളിലുള്ള ചൈനയുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിലാണെന്ന് ഉറപ്പുവരുത്തണമെന്നും ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യോഗാദിന സന്ദേശത്തോടെ ഈ വർഷത്തെ യോഗാ ദിനാചരണത്തിന് തുടക്കമായി. ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമാണ് യോഗ നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വർഗ, വർണ്ണ, ലിംഗഭേദങ്ങൾക്കും വിശ്വാസങ്ങൾക്കും രാഷ്ട്രഭേദങ്ങൾക്കും അപ്പുറത്താണ് യോഗയെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് കാലത്ത് യോഗ ശീലമാക്കണമെന്നും പ്രധാനമന്ത്രി യോഗദിന സന്ദേശത്തിൽ പറഞ്ഞു. ശ്വസന വ്യവസ്ഥ ശക്തമാക്കാൻ യോഗ സഹായിക്കുമെന്നും ഇതിനായി പ്രാണായാമം ശീലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 6th അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ജനങ്ങൾക്ക് ആശംസകൾ അറിയിച്ച് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ലോകത്തിന് ഇന്ത്യ നൽകിയ സമ്മാനമാണ് ആധുനിക യോഗാശാസ്ത്രമെന്ന് രാഷ്ട്രപതി ട്വിറ്ററിൽ കുറിച്ചു. കടുത്ത സമ്മർദ്ദവും സംഘർഷവും നിലനിൽക്കുന്ന കോവിഡ് മഹാമാരിക്കാലത്ത് യോഗ ചെയ്യുന്നതിലൂടെ ശരീരത്തെയും മനസ്സിനെയും ശാന്തമായി പിടിച്ചു നിർത്താനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടുതൽ പേർ യോഗയിലേക്ക് ആകൃഷ്ടരാകുന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. മനസ്സും ശരീരവും തമ്മിലും ചിന്തയും പ്രവൃത്തിയും തമ്മിലുമുള്ള താളം നിലനിർത്തുന്നതിനുള്ള മാധ്യമമാണ് യോഗയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രധാനമന്ത്രിയുടെ തീവ്ര ശ്രമങ്ങളിലൂടെയാണ് യോഗയെ ലോകം അംഗീകരിച്ചതെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനമായ ഇന്ന് ന്യൂനപക്ഷകാര്യമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളോടൊത്ത് സ്വവസതിയിൽ യോഗാ ദിനാചരണത്തിൽ പങ്കാളിയായി. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള യോഗ എന്ന ഇന്ത്യയുടെ സംസ്കാരത്തിന് ലോകജനതയുടെ ആരോഗ്യത്തിന്റെ സ്രോതസ്സായി മാറാൻ കഴിഞ്ഞുവെന്നത് അഭിമാനാർഹമാണെന്ന് ശ്രീ നഖ്വി പറഞ്ഞു. സിക്കിമിൽ യോഗാ ദിനാഘോഷങ്ങൾക്ക് ഗവർണർ ഗംഗാപ്രസാദ് നേതൃത്വം നൽകി. രാജ്ഭവനിൽ നടന്ന യോഗാ ദിനാഘോഷങ്ങളിൽ ITBP ജവാന്മാരും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. സിക്കിം മുഖ്യമന്ത്രി PS തമാങ് ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ലഡാക്കിലും അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി വിപുലമായ ആഘോഷ പരിപാടികൾ നടന്നു. ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ RK മാഥുർ യോഗാ ദിനാചരണത്തിൽ പങ്കാളിയായി. യോഗ വീടുകളിൽ കുടുംബത്തോടൊപ്പം എന്ന യോഗാദിന പ്രമേയം ഉൾക്കൊണ്ടുകൊണ്ട് നിരവധി പേർ വീടുകളിൽ യോഗ ചെയ്തു. അതിർത്തി ഗ്രാമങ്ങളായ ദർബുക്, ചുഷു തുടങ്ങിയയിടങ്ങളിൽ വിദ്യാർത്ഥികളും ഗ്രാമവാസികളും സൈനികരുമടക്കം യോഗാദിനം ആചരിച്ചു. ശ്രീലങ്കയിലും യോഗാദിനം സമുചിതമായി ആഘോഷിച്ചു. കൊളംബോയിലെ ശ്രീലങ്കൻ സേന ആസ്ഥാനത്ത് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഷാവേന്ദ്ര സിൽവ, ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഗോപാൽ ബാഗ്ലെ തുടങ്ങിയവർ പങ്കെടുത്തു. കോവിഡ് 19 പ്രതിരോധിക്കുന്നതിനായുള്ള കേന്ദ്ര നിർദ്ദേശങ്ങൾ ഫലപ്രദമായി നടപ്പാക്കാൻ സംസ്ഥാനങ്ങൾ നടത്തുന്ന പരിശ്രമങ്ങളെ കേന്ദ്രം പ്രശംസിച്ചു. കോവിഡ് 19 നിയന്ത്രിക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനുമായി നിരവധി നടപടികളാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ ഭരണകൂടങ്ങളുമായി ചേർന്ന് സ്വീകരിച്ചതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി വിവിധ മാർഗനിർദ്ദേശങ്ങൾ, ചികിത്സാ മാനദണ്ഡങ്ങൾ എന്നിവ സംസ്ഥാനങ്ങളുമായി കേന്ദ്രം പങ്കുവച്ചിട്ടുണ്ട്. മിക്കവാറും സംസ്ഥാനങ്ങൾ ഈ നിയന്ത്രണ തന്ത്രങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുകയും ഗണ്യമായ പുരോഗതി നേടുകയും ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്ര സർക്കാരും ഗ്രേറ്റർ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനും കോവിഡ് പ്രതിരോധത്തിൽ സ്വീകരിച്ച നടപടികൾ പ്രോത്സാഹജനകമായ ഫലങ്ങൾ നൽകിയിട്ടുണ്ട്. കോവിഡ് ബാധ സംശയിക്കുന്നവരിൽ പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും രോഗവ്യാപന നിരക്ക് ഗണ്യമായി കുറയ്ക്കാനും ഗ്രേറ്റർ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ തീവ്രമായ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 55.48% കേന്ദ്ര സർക്കാർ. 2,27,756 പേരാണ് ഇതുവരെ രോഗമുക്തരായത്.
കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 14,000 പേർ രോഗമുക്തി നേടി. നിലവിൽ 169,000 പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 15,413 കേസുകൾ പുതുതായി റിപ്പോർട്ട് ചെയ്തു. കോവിഡ് വ്യാപനം തുടങ്ങിയതിനു ശേഷം ഒരു ദിവസം രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന സംഖ്യയാണിത്. ഇതോടെ രാജ്യത്തെ മൊത്തം കോവിഡ് കേസുകളുടെ എണ്ണം 410,461. രാജ്യത്ത് കോവിഡ് ബാധിച്ച് ഇതുവരെ 13,254 പേരാണ് മരിച്ചത്. രാജ്യത്ത് കോവിഡ് 19 ഏറെ ബാധിച്ച മഹാരാഷ്ട്രയിൽ രോഗബാധിതരുടെ എണ്ണം 128,205. ഡൽഹിയിൽ 56,746 പേർക്കാണ് ഇതുവരെ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇവിടെ 2,112 പേർ രോഗം മൂലം മരണമടഞ്ഞു. തമിഴ്നാട്ടിൽ രോഗബാധിതരുടെ എണ്ണം 56,845. എന്നാൽ ഇവിടെ 31,316 പേർ രോഗമുക്തരായി. 704 പേരാണ് കോവിഡ് 19 കാരണം മരണത്തിന് കീഴടങ്ങിയത്. 26,680 പേർക്ക് രോഗം ബാധിച്ച ഗുജറാത്തിൽ മരണനിരക്ക് 1,638. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. പനിയോ ചുമയോ ഉള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. കൈകൾ കൊണ്ട് ഇടയ്ക്കിടെ മുഖത്ത് സ്പർശിക്കുന്നത് ഒഴിവാക്കുക. പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത്. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. സംസ്ഥാനത്ത് ഇന്ന് 133 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചവരിൽ 80 പേർ വിദേശത്തു നിന്നും 43 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ്. 9 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 93 പേർ രോഗമുക്തി നേടി. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 93 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 1,490 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 1,659 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 143,969 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇന്ന് 7 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. കൊല്ലം ജില്ലയിലെ തൃക്കോവിൽവട്ടം, മയ്യനാട്, ഇട്ടിവ, കല്ലുവാതുക്കൽ, കൊല്ലം കോർപ്പറേഷൻ, കോട്ടയം ജില്ലയിലെ വാഴപ്പള്ളി, പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പുഴശ്ശേരി എന്നിവയാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ. അതേസമയം 9 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. തൃശൂർ ജില്ലയിലെ അവണൂർ, ചേർപ്പ്, തൃക്കൂർ, ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി, വാടാനപ്പള്ളി, അളഗപ്പ നഗർ, വെള്ളാങ്ങല്ലൂർ, തോളൂർ, കൊല്ലം ജില്ലയിലെ ആദിച്ചനല്ലൂർ എന്നിവയാണ് ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയത്. നിലവിൽ 109 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ലോകത്ത് കോവിഡ് 19 സ്ഥിരീകരിച്ചവരുടെ എണ്ണം 89,45,000 കടന്നു. 467,000 പേരാണ് ഇതുവരെ മരിച്ചത്. 47,59,000 പേർ രോഗമുക്തി നേടി. 37,00,000 പേരാണ് നിലവിൽ വിവിധ രാജ്യങ്ങളിലായി ചികിത്സയിലുള്ളത്. അമേരിക്കയിൽ ഇതിനകം 2,300,000 പേർക്ക് രോഗം ബാധിക്കുകയും 121,000 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. രോഗവ്യാപനം അതിവേഗം വർദ്ധിക്കുന്ന ബ്രസീലിൽ രോഗബാധിതരുടെ എണ്ണം 1,100,000. റഷ്യയിൽ രോഗബാധിതരുടെ എണ്ണം 584,000. ഇന്ന് ലോക സംഗീത ദിനം. എല്ലാ വർഷവും ജൂൺ 21 ആഗോളതലത്തിൽ സംഗീത ദിനമായി ആഘോഷിച്ചു വരുന്നു. വിശദാംശങ്ങളുമായി സനൽ പി ഭാസ്കർ. 1976 അമേരിക്കൻ സംഗീതജ്ഞനായ ജോയൽ കോയനാണ് ആദ്യമായി സംഗീത ദിനം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. എന്നാൽ ജോയൽ കോയന്റെ ഈ ആശയം അമേരിക്കയിൽ യാഥാർത്ഥ്യമായില്ല. പക്ഷേ 6 വർഷങ്ങൾക്ക് ശേഷം ഫ്രാൻസിൽ ഈ ആശയം നടപ്പാക്കി. ഫ്രാൻസിലെ സാംസ്കാരിക മന്ത്രിയായിരുന്ന ജാക്ക് ലാങ് ആണ് ജൂൺ 21 സംഗീത ദിനമായി നിർദ്ദേശിച്ചത്. അങ്ങനെ 1982 ഫ്രാൻസ് ഈ ദിനം സംഗീത ദിനമായി ഏറ്റെടുത്തു. ഇന്ന് ലോകത്ത് ഇന്ത്യയുൾപ്പെടെ 100+ രാജ്യങ്ങൾ സംഗീത ദിനം ആഘോഷിച്ചു വരുന്നുണ്ട്. സംഗീതത്തിലൂടെ ലോകസമാധാനം എന്നതാണ് അന്തർദേശീയ സംഗീത ദിനത്തിന്റെ ആദർശ സൂക്തം. രാജ്യത്തിന്റെയും ഭാഷയുടെയും വംശത്തിന്റെയും പേരിലുള്ള അതിർവരമ്പുകളാൽ വേർതിരിക്കപ്പെടുന്ന മാനവരാശിയെ ഒന്നിപ്പിക്കുന്ന ശക്തിയാണ് സംഗീതം. ലോക സംഗീത ദിനത്തിൽ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവദേക്കർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് സംഗീതമെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. ലഡാക്കിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ രാജ്യരക്ഷാമന്ത്രി, സംയുക്ത സേനാ തലവൻ, സേനാ മേധാവികൾ എന്നിവരുടെ യോഗം വിളിച്ചു. രാജ്യമെങ്ങും വിപുലമായ പരിപാടികളോടെ 6th അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ചു. കോവിഡ് പ്രതിരോധത്തിനായി സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങൾ നടത്തുന്ന പരിശ്രമങ്ങളെ കേന്ദ്രം അഭിനന്ദിച്ചു. രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണം 410,000 കടന്നു. 227,000 പേർക്ക് രോഗമുക്തി. രോഗമുക്തി നിരക്ക് 55.48%. കോവിഡ് കേരളത്തിൽ ഇന്ന് 133 പേർക്ക് രോഗബാധ. 93 പേർക്ക് രോഗമുക്തി.
ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 89,45,000 കടന്നു. അമേരിക്കയിൽ 23,00,000 രോഗികൾ. വാർത്തകൾ കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 9 മണിക്ക്.